ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്ന പ്രതി പിടിയിൽ. പാലക്കാട് ഒലവക്കോട് നിന്ന് 10 കിലോ കഞ്ചാവുമായാണ് ഇയാൾ എക്സൈസിന്റെ വലയിലായത്. ഒഡീഷയിൽ കഞ്ചാവ് കൃഷിയാണ് ഇയാളുടെ തൊഴിൽ. 15 വർഷത്തോളമായി പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ചു നടന്ന പിടികിട്ടാപ്പുള്ളിയെയാണ് പാലക്കാട്ട് ഒലവക്കോട് വെച്ച് എക്സൈസിന് പിടികൂടാനായത്. ഇടുക്കി മൂന്നാർ സ്വദേശി ബാബു എന്ന ഈ 42-കാരൻ ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് കേരളത്തിലെത്തിക്കുന്നവരിൽ പ്രധാനിയാണ്. വെളിച്ചെണ്ണ എന്ന വ്യാജേന ടിന്നിലാക്കിയ കഞ്ചാവുമായി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ഇയാളെ പുതിയ ഇടപാടുകാരെന്ന വ്യാജേന സമീപിച്ചാണ് എക്സൈസ് സംഘം കുടുക്കിയത്. ടിന്നിനകത്ത് ഈ സാധനം പിന്നെ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ടിരുന്നു. നമ്മൾ പരിശോധിച്ചപ്പോഴാണ് കണ്ടുകിട്ടിയത്. ഇടുക്കിക്കാരനെങ്കിലും വർഷങ്ങളായി ഒഡീഷയിൽ സ്ഥിരതാമസക്കാരനാണ് ബാബു. ജോലി കഞ്ചാവ് കൃഷിയും. ഒറീസയിലെ റായ്ഗഡ് ജില്ലയിലെ പത്തംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ആദിവാസികൾ ഉപയോഗിച്ചാണ് ഈ കൃഷി ചെയ്യുന്നത്. പ്രതി തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേരളത്തിലേക്ക് 100 കണക്കിന് കിലോ കയറ്റി വിട്ടതായിട്ടാണ് ഇന്റലിജൻസിനുള്ള വിവരം. ഇയാളുടെ നേതൃത്വത്തിൽ കഞ്ചാവ് കടത്തിയ ഒഡീഷ സ്വദേശികളായ 25 പേർ കേരളത്തിൽ പല ജില്ലകളിലായി ജയിൽവാസം അനുഭവിക്കുന്നുണ്ട്. എക്സൈസ് കമ്മീഷണർ അനിൽ സേവരുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്. പറളി റേഞ്ചിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.